If you look at Abraham, he's not qualified for any blessing. അബ്രഹാമിനെ നിങ്ങൾ നോക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിന് നന്മയോ ഒന്നും അനുഗ്രഹം പ്രാപിപ്പാൻ തന്നെ യോഗ്യനാക്കിയില്ല. When God said, come out of your house, leave your family, he took Lot with him. In his personal life, all those things does not qualify him for any blessing. But when God says bless, his word is activated in the life of Abraham. അബ്രഹാമിനെ നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചാൽ തന്റെ ജീവിത സ്വഭാവങ്ങളൊന്നും അല്ല തന്നെ യോഗ്യനാക്കിയത്. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിടാൻ പറഞ്ഞപ്പോൾ പിതൃ സഹോദരന പുത്രനായ ലോത്തിനെയും കൂടെ മറ്റു പലരെയും കൂട്ടി തന്നെ ഞാൻ പുറപ്പെടുന്നു. തനിക്ക് തന്റെ പ്രവൃത്തിയിൽ ഒരു പൂർണ്ണതയും അവിടെ അവകാശപ്പെടുവാനല്ല, മറിച്ച് കർത്താവ് തന്റെ വാക്കിനോട് ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുപോയി. ആ ദൈവത്തിന്റെ വാക്കിന്റെ മാറാകുകയാണ് നമ്മൾ അവിടെ കാണുന്നത്. Behavior, he cannot be blessed. But if you look at the trust and faith he had in God, you will see everything accompanying him. അബ്രഹാമിന്റെ ബിഹേവിയർ സ്വഭാവ മഹിമ കൊണ്ടല്ല താൻ അനുഗ്രഹിക്കപ്പെട്ട, മറിച്ച് തനിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ല എന്ന് അതേൽ കടിച്ചു തൂങ്ങുന്ന ട്രസ്റ്റിന്റെ ആ സ്വഭാവമാണ് അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് കാരണമായത്.